ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൽസൺ വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കോവിഡ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പ്രശ്നം ഇപ്പോൾ എല്ലായിടത്തും വീണ്ടും വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരെ നമുക്ക് അത്യാവശ്യം കോവിഡ് കേസസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടു മൂന്ന് പേര് ഇപ്പോൾ തന്നെ ക്വാറന്റൈനിലാണ്. അപ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ തിരിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മള് ഒരു തെലുങ്കല്ല, കന്നഡ മൂവിയാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യുന്നത്. കന്നഡ മൂവിയുടെ ട്രെയിലർ, വിക്രാന്ത് റോണ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇത്. ഇതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇത് എന്താ പറയുക, ഒരു ബിഗ് ബഡ്ജറ്റ് ലെവലിൽ വരാൻ പോകുന്ന ഒരു സിനിമ എന്നുള്ള ലെവലിലേക്കാണ് ഇതിനെക്കുറിച്ചുള്ള ഹൈപ്പുകൾ ഞാൻ കണ്ടത്. കിച്ച സുദീപ് എന്ന് പറയുന്ന നമ്മുടെ ഈച്ച സിനിമയിലെ വില്ലനില്ലേ, ആ പുള്ളിയാണ് ഇതിലെ നായകനായിട്ട് അഭിനയിക്കുന്നത്. പുള്ളി അവിടുത്തെ വലിയ കന്നഡയിലെ അത്യാവശ്യം നല്ല കൊള്ളാവുന്ന നല്ലൊരു സൂപ്പർ സ്റ്റാർ ലെവലൊക്കെ നിൽക്കുന്ന ഒരാളൊക്കെ തന്നെയാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ആ പുള്ളിക്കാരാണ് ഇതിന്റെ ഹീറോ. നല്ലൊരു ബ്രഹ്മാണ്ട സിനിമ എന്നുള്ള ലെവലൊക്കെയാണ് ഒരു ട്രെയിലർ കൊടുത്തത്. 5 ലാംഗ്വേജ് ഉണ്ട്, കന്നഡ, തെലുങ്കു, ഹിന്ദി, മലയാളം, തമിഴ് ആൻഡ് ഇംഗ്ലീഷ് ഓൾസോ. ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് ട്രെയിലറും ഞാൻ കണ്ടു സെർച്ച് ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ 6 ഭാഷകളിലാണ് ഈ സിനിമ എനിക്ക് തോന്നുന്നു റിലീസ് ആവാൻ പോകുന്നത്. അപ്പോൾ എത്രയും ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ലെവലാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിവേസ് നമുക്ക് എന്തായാലും ആ ട്രെയിലർ ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. 3, 2, 1. ഓ, ഞാൻ ഡയറക്ടറാണ്, ഇൻട്രൊഡക്ഷൻ ആണ്, ഓഫീഷ്യൽ ട്രെയിലർ. സി സ്റ്റുഡിയോസ് കിച്ച, ആ പുള്ളി തന്നെയാണ് ഡയറക്ടർ. നല്ലപോലെ സി ജി ഐ ഒരു കഥ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കഥ മറയ്ക്കാം, പക്ഷെ ഭയം മറയ്ക്കാൻ സാധിക്കില്ല. ആ കഥ വീണ്ടും തുടങ്ങി. ഡെവിൾ തിരിച്ചു വന്നു. ഇതെന്താണ്, KGF-ന്റെ ഒരു ലൈൻ ഉണ്ടല്ലോ ഇതിന്. ഈ സ്റ്റേഷൻ എന്താണോ ചക്രവ്യൂഹം പോലെ ഇരിക്കുന്നത്. സ്റ്റേഷൻ മാത്രമല്ല സർ, ഈ നാടും അങ്ങനെ തന്നെയാണ്. ഓ, പുള്ളി അവിടുത്തെ ഒരു പോലീസുകാരനാണ്. പുള്ളി ആ നാട്ടിലേക്ക്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ വലിയ ഹൈപ്പ് കൊടുത്ത ആ നാട്ടിലേക്ക് വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പുള്ളി. ഭയങ്കര ഡാർ ഡബിൾ ആയിട്ടുള്ള ഒരു പോലീസുകാരൻ. ആ നാടിന് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ ആ പെണ്ണ് കഥ പറഞ്ഞൊക്കെ കേട്ടോ, KGF-ഉമായിട്ട് ഒരു സാമ്യം ഇല്ലേ ഒരു സംശയം ലൈൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ KGF-ഉം കന്നഡയാണ്, ഇതും കന്നഡയാണ്. വരാം. നാട്ടിലിപ്പോ ഈ പേരല്ലേ കേൾക്കാനുള്ളൂ. ഞാനും കേട്ടു, വിക്രാന്ത് റോണ. ഇൻസ്പെക്ടർ സുരേഷ് കൃഷ്ണയുടെ ജഡം കിണറ്റിൽ നിന്നാണ് കിട്ടിയതെന്ന് അറിഞ്ഞു. ഇതിനു മുമ്പ് ഇവിടുന്ന് കുറെ ആൾക്കാരെ കാണാതായിട്ടില്ല. The real game begins now. ഭയങ്കര ലെങ്തിയാണ് ഇത്ര. ഇപ്പോൾ കുറെ സിനിമകളുടെയൊക്കെ ട്രെയിലർ ഭയങ്കര ലെങ്തിയാണ്, അത് ഭയങ്കര ബോർ വരുകയാണ്. നമ്മൾ ഇത്ര നേരം എന്ന് വെച്ചാൽ ട്രെയിലറിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ്, ട്രെയിലറിൽ ഇത്രയും ലെങ്തി തന്നെ ആവശ്യമില്ല. ഒരു മാക്സിമം ഒരു 2 താഴെ നിർത്തുകയാണെങ്കിൽ നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആക്ഷൻ സീക്വൻസുകളാണ്, കുറെ CGI ഗ്രാഫിക്സ്. ആ കണ്ടതെന്നറിയാലോ. മഴയത്ത് വാളെടുക്കുമ്പോ ചങ്ങലേക്കട തീ വരുന്നു. മഴയത്ത് ഇന്നത്തെ പോയിന്റ് നല്ല ഫെമിനിയറായിട്ടുള്ള ഇപ്പൊ ഈ വിക്രത്തിൽ വന്ന ഡയലോഗ് വൺസ് അപ്പോൺ എ ടൈം ദേ ലീവ് ദ കോസ്റ്റ്. ആ ഡയലോഗിൽ കോപ്പി
July 28 3D. ഓ ദാറ്റ്സ് നൈസ്. 3D ആണ് റോണ. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഞാൻ കുറെ നാളായിട്ട് ഇന്ത്യൻ സിനിമകളിലൊന്നും അങ്ങനെ 3D എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടില്ല. വരുന്നത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നൈസ് ടു സീ ദ ട്രെയിലർ. ഉള്ളത് പറയാലോ, 3 മിനിറ്റ് ട്രെയിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ട്രെയിലറിൽ എനിക്ക് തോന്നിയ ഒരു അപാകം എന്താ വെച്ചാൽ, ഇത് സംഭവം എനിക്ക് തോന്നുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേസ്, ആ പ്ലേസിനെ ചുറ്റിപ്പോലുള്ള പല കഥകൾ, അതാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് എന്താ വെച്ചാൽ ഇവരൊരു എന്താ പറയാ, മിസ്റ്ററി അഡ്വഞ്ചർ ആക്ഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്ററി ഉണ്ട്, ഡെഫിനറ്റ്ലി മിസ്റ്ററി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലറാണ്, ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ കുഴച്ചു കൂട്ടിയിട്ടുള്ള സംഭവത്തിലാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോ അതൊരു അക്രമമായി പോയി. എന്താണ് ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ, അതാണ് ഇവർ ഈ ഇതിൽ കൊടുത്തേക്കുന്ന ഓർഡർ കൊടുത്തേക്കുന്ന ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമാണ്. ഒരുപാട് നടന്മാരും നടിമാരൊക്കെ ഉണ്ട്, അതിന് നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. ആകെ ജാക്കറിനെയും സുദീപിനെയും മാത്രമാണ് എനിക്ക് പേഴ്സണലി അറിയുള്ളൂ, അതായത് പേര് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാണ് ട്രെയിലർ. ഡെഫിനറ്റ്ലി ഇത് ആ സുദീപ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ സംഭവം, അത് ആ ക്യാരക്ടർ, അയാളുടെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി, വിക്രാന്ത് റോണ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തന്നെ ചുറ്റിപ്പറ്റിയുള്ളൊരു സിനിമയാവാനാണ് എന്റെ സാധ്യത. പ്രീജഡ്മെന്റായിട്ട് കാണാനാണെങ്കിൽ അങ്ങനെ, എന്നാലും പറ്റില്ല, അത് അങ്ങനെ തന്നെയായിരിക്കും. അതിനെ പുറത്തേക്ക് പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ 3 മണിക്കൂർ അല്ല സോറി 3 മിനിറ്റ് ട്രെയിലറും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട് ഇതൊക്കെ എവിടെ വരെ ഉണ്ടാവുന്നല്ലേ. നാളെ വന്നാൽ നമ്മുടെ ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന പടത്തിന്റെ ഒരു ഹിന്ദി പടത്തിന്റെ ഒരു ട്രെയിലർ ഇതുപോലെ വന്നിരുന്നു. 3 മിനിറ്റുള്ള ട്രെയിലർ, എന്റെ ദൈവമേ, കണ്ടിരുന്ന മനുഷ്യന്റെ ഇടപാട് തന്നു. ഇതിന്റെ CGI ഒക്കെ കണ്ടിട്ട് കുറച്ചായത് കാണിച്ചിട്ടുള്ളൂ, എങ്കിലും കണ്ടത് വെച്ചിട്ട് ഒരു ഗുമ്മ് തോന്നല്ലോ. ചിലപ്പോൾ 3D പടം ആണെന്നാണ് കാണിച്ചത്. 3D ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബെറ്റർ ആയിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം, പടം റിലീസ് ആവട്ടെ, നമുക്ക് കണ്ടിട്ട് നമുക്ക് അതിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് റിവ്യൂ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. നമ്മൾ അടിക്കടിക്കുന്ന റിയാക്ഷൻ വീഡിയോസും നല്ല നല്ല പടങ്ങൾ വരുമ്പോൾ അതിന്റെ റിവ്യൂസും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.